വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം ദിവസങ്ങളായി കഴിയുന്നത് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. തൃശൂർ നെല്ലിശ്ശേരി ജി ബി പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തെരുവിൽ കഴിയുന്നത്. വീട്ടു സാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം ആരോപിക്കുന്നു. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഒരു റൂം എങ്കിലും കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഉറങ്ങുക. കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തൃശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശിയായ ജിബിയുടെയും മക്കളായ എല്ല, എബിൽ എന്നിവരുടെയും വീട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥർ ഇറക്കിവിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബ സുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പമുണ്ട്. വീട്ടു സാധനങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന എല്ലയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിന്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കുടിയൊഴിപ്പിക്കൽ എന്ന് ജിബി പറയുന്നു. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു ഈ അസുഖങ്ങൾ വന്നതുകൊണ്ടാണ്. ഞങ്ങൾക്കൊരു സഹായാലോട് പറയുകയും ചെയ്തു, ആശുപത്രി വന്നിട്ട് ഞാൻ പൈസ റെഡിയാക്കി തരാം, ഞാൻ എവിടെ നിന്ന് ചേട്ടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിച്ച് പോയ ആളാണ് ഈ പണിയൊക്കെ ചെയ്തത്. ഇന്നലെ ഞങ്ങൾ ഈ വേറെ ആൾക്കാരെ അയാൾ അന്വേഷിച്ച് പോയപ്പോൾ പറയുന്നു സർട്ടിഫിക്കറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞാൻ സ്റ്റാക്കിലാക്കി സാധനങ്ങൾ കൊണ്ടുവച്ച എൻ്റെ തെറ്റ്, സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ മോനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം. എനിക്കൊരു എൻ്റെ നോക്കണൊരു ഭർത്താവല്ല, എൻ്റെ മോനൊരു വയ്യാത്തതാ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ? പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന എൽനയ്ക്ക് അടുത്തിടെ ബംഗളൂരുവിൽ ജോലി ലഭിച്ചിരുന്നു. ജോലി കിട്ടിയ സന്തോഷവിവരം അറിയിക്കാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എൽനയ്ക്ക് സാരമായി പരിക്കേറ്റു. തുടർന്നുള്ള ആശുപത്രി വാസത്തിനിടെയാണ് വീടൊഴിപ്പിക്കൽ നടന്നത്. വിയൂർ പോലീസും കലക്ടർ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു. ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ ACP കൊണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, അവരോട് പറഞ്ഞു ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടത്, ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടില്ല. സുനിൽ സാറെന്ന് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ കരാറാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ കരാറ് റേഷൻ കാർഡ്, BSC കാർഡിയോളജിസ്റ്റ് പഠിച്ച സർട്ടിഫിക്കറ്റ്, എൻ്റെ മോൻ്റെ ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ ആധാർ കാർഡുകൾ, റേഷൻ കാർഡ്, ഞങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, മോളുടെ സ്വർണ്ണങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നോക്കിയില്ല. ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം പശുവിൻ്റെ തൊഴുത്തിൽ കിടക്കണേ. ഇന്നിപ്പോൾ ദേവസ്വംകാർ വന്ന് പണ്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല, രാത്രി ആകുമ്പോൾ ഇവിടെ നിന്ന് പോകണം എന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട്. ഞാൻ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടേക്കാണ് പോവാ? ഞങ്ങൾക്ക് ഒരു റൂമുള്ള സ്ഥലം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഞങ്ങൾ വൈകുന്നേരങ്ങളെ നിർവഹിക്കും. ഞങ്ങൾ അത്രയ്ക്ക് അധികം കിട്ടും. പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അമ്മ ജിബി. ഈ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരമുണ്ടാകുമെന്ന് അറിയില്ലെങ്കിലും താമസിക്കാൻ ഒരു മുറി മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജിബി പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.